ഈ ഇദ്ദേഹം ഒറ്റക്ക് അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ഉത്തേജനം ഉണ്ടാവുന്നുണ്ട് ഉദ്ധാരണം നടക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ പാർട്ണറുമായിട്ട് ഈ പങ്കാളിയുമായിട്ട് ഇടപഴകുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഉദ്ധാരണം കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥ പക്ഷേ ഇവർക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല മറ്റൊരു അസുഖങ്ങളോ മരുന്ന് കഴിക്കുകയൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ മാനസിക ഹാപ്പിനെസ് രണ്ടുപേർക്കും പേർക്കും ഉണ്ടാക്കി ഇത്തരത്തിലുള്ള പ്രയാസത്തെ സെക്ഷൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയെ അല്ലെങ്കിൽ ഉദാഹരണം കിട്ടാത്ത ഈ ഒരു ഒരവസ്ഥയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും സെക്ഷൽ പ്ലഷർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സെക്ഷൽ പ്ലഷർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൈംഗിക തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് ഇന്ന് ഉള്ള പ്രയാസമാണ് ഇന്ന് അനുഭവിക്കുന്നൊരു പ്രയാസമാണ് ലൈംഗികൾ ഏർപ്പെടുന്ന സമയത്ത് ഇണയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇണയെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ത്വര അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല ഒരു ഉത്തേജനം ലഭിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് സാധാരണ ഇപ്പം ഈ അടുത്ത് ഒരു കപ്പിൾസ് ക്ലിനിക്കിലോട്ട് വരുന്ന വന്നിരുന്നു അവർക്ക് ഉണ്ടായ ഒരു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഈ പാർട്ണർക്ക് ഈ മെയിൽ പാർട്ണർക്ക് ഇണയെ കാണുമ്പോൾ ഒരു ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല അതുപോലെ തന്നെ അവരുടെ ആയിട്ടുള്ള ഒരു തോട്ട്സോ വിചാരമോ വികാരമോ അവരുടെ പാർട്നറെ കാണുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല കൃത്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവർക്ക് മാസങ്ങളായിട്ട് കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അവർ എന്നെ കാണാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം പറയുന്നത് കൃത്യമായിട്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവരെ പുറത്തേക്ക് പുറത്തേക്ക് പറഞ്ഞയക്കുകയും കൃത്യമായിട്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൽ ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ഇത്തരത്തിലുള്ള ഒരു അസുഖവും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ ഇദ്ദേഹം ഒറ്റക്ക് അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ഉത്തേജനം ഉണ്ടാവുന്നുണ്ട് ഉദ്ധാരണം നടക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ പാർട്ണറുമായിട്ട് ഈ പങ്കാളിയുമായിട്ട് ഇടപഴകുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഉദ്ധാരണം കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥ ഇത് കൃത്യമായിട്ട് അവർ രണ്ടുപേരെയും ഇരുത്തി സംസാരിച്ച് രണ്ടുപേരെയും മാറ്റി മാറ്റി ഇരുത്തിയൊക്കെ സംസാരിച്ചപ്പോഴാണ് കൃത്യമായിട്ട് അതിൻ്റെ കിടപ്പ് വശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ ഒരുപാട് കാരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗർ ആവാം കൊളസ്ട്രോൾ ആവാം യൂറിക് ആസിഡ് ആവാം ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഇത്തരത്തിലുള്ള രോഗികൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസമുള്ള ആളുകൾക്ക് അതൊരു കാരണമായിട്ട് വരാറുണ്ട് പക്ഷേ ഇവർക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല മറ്റൊരു അസുഖങ്ങൾ മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് മാനസികപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അഥവാ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ടെൻഷനും ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ അവരെ അത്ര സൗന്ദര്യമില്ലേ എന്നുള്ളൊരു തോന്നൽ അവരെ സ്വയം ഇരുത്തി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നെ അവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എനിക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയോ അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യം അവർക്ക് ഇഷ്ടമാവോ അങ്ങനെയുള്ളൊരു കോംപ്ലക്സ് കാരണം ഉണ്ടായിട്ടുള്ള മാനസിക പ്രയാസം അങ്ങനെ ഉണ്ടായിട്ടുള്ള ടെൻഷൻ ഡിപ്രഷൻ ആ ഒരു കാരണം കൊണ്ട് അവിടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുകയും ഹോർമോണിലെ അഥവാ പുരുഷ ഹോർമോണുകളിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും അവിടെ അവരോടുള്ള ഉത്തേജനം ഇല്ലാതിരിക്കുക അവർ സെക്ഷൽ പ്ലഷറ് കിട്ടാതിരിക്കാനുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ സെക്ഷൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ അവിടെ സംജാതമാവുകയും ചെയ്തു ഇതാണ് അവിടെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതാണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ചികിത്സിക്കുകയും കൃത്യമായിട്ട് അവർക്ക് അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ കൃത്യമായി അവരുടെ പ്രശ്നം സോൾവായി എന്ന് മാത്രമല്ല അവർ കൃത്യമായിട്ട് ഹാപ്പി ആയിട്ട് ഇന്നൊരു ലൈംഗിക ബന്ധം തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യം ഒരുപാട് ആളുകൾക്ക് ഇന്ന് ഉള്ളൊരു കാര്യമാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കാരണം അല്ലെങ്കിൽ മാനസിക പ്രയാസം കാരണം പിരിമുറുക്കം കാരണം കൃത്യമായിട്ടൊരു സെക്ഷൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ അത് പല കാരണങ്ങളാവാം ചില ആളുകൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ലൈംഗിക അധിക്ഷേപമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഡന ഹിസ്റ്ററി ആയിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് ഞാൻ വളരെ കുറഞ്ഞവനാണ് അല്ലെങ്കിൽ എനിക്കിത്ര സൗന്ദര്യം പോരാ അവർ എന്നെക്കാളും ഉയർന്നവരാണ് അങ്ങനെയുള്ള സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അത് കാരണം അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസം കാരണമൊക്കെ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ വെല്ലുവിളികൾ ഡിപ്രഷന് ആങ്സൈറ്റി ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ള വളരെ പ്രാധാന്യം ം അർഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാരണങ്ങളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ലൈഫിനെ നമ്മുടെ ദാമ്പത്യ ബന്ധത്തെ നമ്മുടെ ഇണയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തെ അത് പ്രയാസകരമായിട്ട് ബാധിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പ്രയാസമുള്ള ആളുകൾ ഇങ്ങനെ കൃത്യമായിട്ട് ഈ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല മറ്റു അസുഖങ്ങളൊന്നുമില്ല ഈ പ്രശ്നങ്ങൾ സൈക്കോളജിക്കലായിട്ടുള്ള ആണുള്ളത് എന്നുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള രോഗികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എക്സസൈസ് എന്ന് പറയുന്നത് വ്യായാമം അഥവാ നമുക്ക് നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹോർമോണുകൾ അത്യാവശ്യമാണ് ഇത് ലൈംഗിക ഉത്തേജനം കിട്ടാൻ അല്ലെങ്കിൽ ലൈംഗിക തൃപ്തി കിട്ടാൻ പ്രഷർ കിട്ടാൻ ഹോർമോൺ പുരുഷനാണെങ്കിൽ പുരുഷ ഹോർമോണും സ്ത്രീക്കാണെങ്കിൽ സ്ത്രീ ഹോർമോണും നിർബന്ധമാണ് ഈ ഹോർമോൺ കൃത്യമായ അളവിൽ ഉണ്ട് എന്നും ഇനി ഹോർമോൺ കൃത്യമായ അളവിൽ ഉണ്ടെങ്കിൽ പോലും അത് ആ സെക്ഷൽ സമയത്ത് ആ ഹോർമോൺ ആക്റ്റീവ് ആവുന്നുണ്ടോ എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നാം ചെയ്യേണ്ട കാര്യമാണ് എക്സസൈസ് വ്യായാമം എന്ന് പറയുന്നത് വ്യായാമം ചെയ്യുന്ന ആളുകൾ അത് ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റണം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കൃത്യ സമയങ്ങളിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും ഒരു ദിവസം വ്യായാമം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം കൃത്യമായിട്ട് രാവിലെ ഒരു സമയം കണ്ടെത്തുകയും എറോബിക് എക്സസൈസ് ആയിട്ടുള്ള എക്സസൈസുകൾ വ്യായാമങ്ങൾ നടത്തമാവാം അല്ലെങ്കിൽ ഓട്ടമാവാം സ്കിപ്പിംഗ് ആവാം സൈക്ലിംഗ് ആവാം ഫുട്ബോൾ ആവാം ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ അത് നമ്മുടെ ഹോർമോൺസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും നമ്മുടെ ശരീര ഘടനയിലുള്ള എല്ലാ ഹോർമോൺസിനെയും സെക്ഷൽ ഹോർമോൺസിനെയും ഹാപ്പി ഹോർമോൺസിനെയും ആക്കുകയും ഇത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളെ കുറക്കാന് ഇങ്ങനെ ലൈംഗിക പ്രശ്നങ്ങളെ കുറക്കാൻ അത് നമ്മളെ സഹായിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെൻ്റൽ ഹാപ്പിനെസ്സാണ് മാനസിക ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തുഷ്ടമായ ഒരു ജീവിതം അല്ലെങ്കിൽ സന്തോഷം സമാധാനം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും നല്ല രീതിയിലുള്ള ഒരു ലൈംഗിക ജീവിതം കൊണ്ടുപോകാൻ കഴിയില്ല കാരണം എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തുഷ്ടമായിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു ഹാപ്പി എന്ന് പറയുന്നത് ഇതിനു നാം ചെയ്യേണ്ടത് പല പ്രയാസങ്ങൾ നമ്മൾ ജീവിതത്തിലായി മുന്നോട്ട് പോകുമ്പോൾ ജോലിയിലാവാം വീട്ടിലാവാം പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെയാവാം പുറത്ത് നമ്മുടെ ഓഫീസിലാവാം പല പ്രയാസങ്ങളുണ്ടാവും ആ പ്രയാസങ്ങൾ നമ്മുടെ വീട്ടകങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കുക ആ പ്രയാസങ്ങൾ അവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം വേണം വീട്ടിലേക്ക് കൊണ്ടുവരാൻ കൃത്യമായിട്ടുള്ളൊരു ക്വാളിറ്റി ടൈം നമ്മുടെ പങ്കാളിയുമായി കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ മാത്രമേ മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഈ ടെൻഷനോ ആൻസൈറ്റിയോ ഡിപ്രഷനൊക്കെ വരുമ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പാട്ടുകൾക്കലാവാം അല്ലെങ്കിൽ ഇണയോട് കണ്ണിൽ നോക്കി ഇന്ന് സംസാരിക്കലാവാം അവരുടെ പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കലാവാം അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന നമ്മുടെ ഹോബീസ് ആവാം പാട്ട് കേൾക്കലാവാം സിനിമ കാണലാവാം ഇത്തരം കാര്യങ്ങളിലേക്ക് മുഴുവൻ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാനസിക പ്രയാസങ്ങളും ഡിപ്രഷനും കാര്യങ്ങളും ഒരു സൈഡ് ിലോട്ട് മാറ്റി നിർത്തി ഇണയുമായി ബന്ധപ്പെട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങൾ കൃത്യമായിട്ട് അവർക്കൊരു സമയം കൊടുത്ത് ആ സമയം നിശ്ചിതമായിട്ടുള്ള സമയങ്ങളിൽ അതിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്ത് ഫോണും മറ്റു ഗാഡ്ജെറ്റ്സ് എല്ലാം ഒഴിവാക്കി കൃത്യമായി ആ ഒരു സമയം നമ്മുടെ പങ്കാളിക്ക് മാത്രം പൂർണ്ണമായി കൊടുത്ത് അവരുടെ കണ്ണിൽ നോക്കിയിരുന്ന് അവർക്കൊന്ന് അപ്രസിയേറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ മാനസിക ഹാപ്പിനെസ് രണ്ടു പേർക്കും ഉണ്ടാക്കിയെടുത്താൽ ഇത്തരത്തിലുള്ളൊരു പ്രയാസത്തെ സെക്ഷൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയെ അല്ലെങ്കിൽ ഉദാഹരണം കിട്ടാത്ത ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടച്ചാണ് നമ്മുടെ ഒരു ടച്ച് നമ്മുടെ ഒരു തലോടൽ ഒരു അപ്രസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇണക്ക് കിട്ടണം ഇണയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇണയിൽ നിന്ന് തിരിച്ച് പുരുഷനാണെങ്കിലും പുരുഷൻ അങ്ങോട്ടാണെങ്കിലും ഒക്കെ ഒരു തലോടൽ ഒരു ടച്ച് ഒരു സ്നേഹം കൊടുക്കാൻ കഴിയണം എന്ത് പ്രയാസമാണെങ്കിലും ഒന്ന് പുറത്ത് തട്ടി ഒന്ന് അവരൊന്ന് അനുമോദിക്കാൻ അവരൊന്ന് തലോടാൻ ആ ഒരു ടച്ചിങ്സിലൂടെ പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഇത്തരത്തിലുള്ള ലൈംഗിക പ്രയാസങ്ങൾ ലൈംഗിക ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ കൃത്യമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ ഹോർമോൺ ഇംബാലൻസ് ഈ മാനസിക പ്രയാസങ്ങൾ സൈക്കോളജിക്കൽ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ കൃത്യമായിട്ട് ഹോമിയോപ്പതിയിൽ നിന്ന് ചികിത്സകളുണ്ട് നിങ്ങൾക്ക് അറിയുന്ന നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടർ കാണിക്കുകയും കൃത്യമായിട്ട് ആ ചികിത്സ എടുത്ത് മരുന്ന് കഴിച്ച് ആ ഹോർമോൺ ഇംബാലൻസിനെ മാറ്റിയെടുത്ത് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെയും ടെൻഷനെയും ഡിപ്രഷനെയും മാറ്റിയെടുത്ത് നല്ലൊരു ഫാമിലി ജീവിതം നല്ലൊരു കുടുംബ ജീവിതം കഴിക്കാൻ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം